അലൈക്കും. എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ പറ്റണ അടിപൊളി ഒരു ക്രിസ്മസ് ക്രാഫ്റ്റുമായിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കളേർഡ് പേപ്പേഴ്സാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതാ ഈ ഒരു പേപ്പറാണ്. ഇത് ഇത്രയത്തിനും 100 പേപ്പർ ഉണ്ട്, 5 ദിറംസാണ് കേട്ടോ ഇവിടുത്തത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എന്നും പറയുന്ന പോലെ തന്നെ ട്രൈ ചെയ്തിട്ട് എല്ലാവരും പിക്ചേഴ്സ് അയച്ചു തരിക. ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്ക് പേജിൻ്റെയും പിക്ചേഴ്സ് ഇവിടെ ഇടുന്നുണ്ട്. ഇനി ഇത് രണ്ടും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് മെയിൽ ഐ ഡിയും കൂടെ തരുന്നുണ്ട്. ഓർക്കുക, ഞാൻ ട്രൈ പിക്സ് പയ്യെ ഇടുള്ളൂ, ആരും ധൃതി വെക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിത് ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത് A4 സൈസ് ഗ്രീൻ കളർ പേപ്പറാണ്. അപ്പോൾ എനിക്കിതിൽ നിന്നൊരു പെർഫെക്റ്റ് സ്ക്വയർ വേണം. അപ്പോൾ സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയാലോ എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന്. ദാ ഇതുപോലൊന്ന് ട്രയാംഗിൾ പോലൊന്ന് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ബാക്കി ഇരിക്കുന്ന ഈ ഒരു പോർഷൻസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ബോട്ട് ഉണ്ടാക്കില്ലായിരുന്നോ, ആ ഒരു സംഭവം തന്നെ. അപ്പോൾ ഇതങ്ങ് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. ഇതാ നമ്മുടെ സ്ക്വയർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നീളത്തിൽ മടക്കണം, അതായത് ഒരു റെക്റ്റാംഗിൾ പോലെ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ മടക്കുമ്പോൾ നല്ലതുപോലെ പ്രസ് ചെയ്യുക കേട്ടോ, കാരണം ഈ ഒരു ഫോൾഡിങ്സ് എല്ലാം നമുക്ക് വേണ്ടതാണ്. അപ്പം നെയിൽസ് വെച്ചിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്യുക. ഇനി അത് ഓപ്പൺ ചെയ്തു, എന്നിട്ട് വീണ്ടും ഞാൻ അടുത്ത സൈഡ് ഇതാ ഇതുപോലൊന്ന് റെക്റ്റാംഗിൾ പോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി ഞാൻ വീണ്ടും ഇത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് ഞാൻ തിരിച്ചിട്ടു. തിരിച്ചിട്ടിട്ട് ഇതാ ഇതുപോലൊന്ന് മടക്കാൻ പോവാണ് കേട്ടോ, അതായത് ട്രയാംഗിൾ പോലെ. അപ്പോൾ നമ്മുടെ പേപ്പറിൽ അത്യാവശ്യം എല്ലാ സൈഡിൽ നിന്നും ഫോൾഡിങ്സ് വന്നിട്ടുണ്ടാവുകയേ. ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് എളുപ്പമാണ്. ആകെ നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ മടക്കി കൊടുക്കുമ്പോൾ നല്ലതുപോലെ പ്രസ് ചെയ്തിട്ട് മടക്കി കൊടുക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫോൾഡിങ്സ് കിട്ടുകയുള്ളൂ. ആ പാടില്ലെങ്കിൽ നമുക്കിത് അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുകയില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ പേപ്പറിൽ അത്യാവശ്യം എല്ലാ സൈഡിൽ നിന്നും ഫോൾഡിങ്സ് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, എല്ലായിടത്തും പാട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പേപ്പറിനെ ഒന്ന് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ട് ദാ ഈ രണ്ട് കോണേഴ്സ് നമുക്കൊന്ന് ഒന്നിച്ച് പിടിക്കാം. ഈ രണ്ട് കോണേഴ്സ് നമുക്ക് ഒന്നിച്ച് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് രണ്ട് സൈഡ്സിൽ ദാ ഇതുപോലൊരു പോക്കറ്റ് പോലെ കിട്ടുമല്ലോ. അവിടെ ഓൾറെഡി ഒരു ഫോൾഡിങ് കിടപ്പുണ്ട്. ആ ഒരു ഫോൾഡിങ്ങിൽ നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ടൊന്ന് ഉള്ളിലോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്ന് മടക്കി കൊടുക്കാൻ പറ്റും. ദാ ഇത് കണ്ടില്ലേ, ഒരു സൈഡ് അങ്ങനെ ഞാൻ മടക്കി, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും മടക്കി കഴിയുമ്പോൾ നമുക്കൊരു സ്ക്വയർ കിട്ടും, കണ്ടില്ലേ. ഇനി ഈ ഒരു സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും നല്ലതുപോലെ നെയിൽസ് വെച്ചിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്യുക കേട്ടോ, കാരണം ഇവിടുത്തെ ഒരു പ്രസ്സിങ് കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഇത് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഷൂട്ട് ചെയ്ത പോർഷൻസ് എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ ഞാൻ രണ്ടാമത് വീണ്ടും ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചെറിയൊരു പീസിലാണ് ഇനി കാണിക്കുന്നത് കേട്ടോ, അതാണ് നിങ്ങൾക്ക് സൈസിൽ ഒരു ഡിഫറൻസ് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ സ്ക്വയറിൽ ഒരു 4 ഓപ്പണിംഗ് ഉണ്ട്. അതിൽ മിഡിലുള്ള രണ്ട് ഓപ്പണിംഗ് ഞാൻ എന്താ ഇതുപോലൊന്ന് നമ്മുടെ തമ്പൊന്നുള്ളിലേക്ക് ആക്കുന്നുണ്ട്. തമ്പൊന്നുള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കണ്ടില്ലേ, ഒരു ചെറിയൊരു ട്രയാംഗിൾ അവിടെ വന്നു. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഫോൾഡിങ് രണ്ടും ഒരേ ലൈനിലാവാൻ ശ്രദ്ധിക്കുക. അത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ വീണ്ടും ഒരു ഓപ്പണിങ്ങും കൂടി ഉള്ളിലുണ്ട്. അതും ഞാനിതാ ഇതുപോലൊന്ന് തമ്പകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴും നമുക്കൊരു ട്രയാംഗിൾ കിട്ടും. അതും നല്ലതുപോലെ പ്രസ് ചെയ്ത് മടക്കുക. അതിൻ്റെ അടുത്ത പീസും നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് മടക്കി കൊടുക്കുക. ഇതുപോലെ രണ്ട് സൈഡ്സിലും ഇതുപോലെ ഓപ്പണിംഗ് ഉണ്ട്. ഇനി അടുത്തത് ദാ ഇതുപോലെ ചെയ്യുകയാണ്. ഫിംഗർ ടിപ്പ് അകത്ത് വെച്ച് കൊടുത്തു, എന്നിട്ട് ദാ ഇതുപോലെ പ്രസ് ചെയ്തു. അപ്പോൾ ഒരു ട്രയാംഗിളായി. ആ ഒരു ട്രയാംഗിളിൻ്റെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റ് ഒരു പീസ് കൂടി ഇതുപോലെ തന്നെ ചെയ്യാൻ കിടപ്പുണ്ട്. അതും ഇതുപോലെ തന്നെ ഞാൻ ഇതാ പ്രസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു ട്രയാംഗിൾ നമുക്ക് കിട്ടി, കണ്ടില്ല, ഒരു ട്രയാംഗിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതും ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നമുക്കൊരു ചെറിയൊരു കുഞ്ഞ് ട്രയാംഗിൾ നമുക്ക് കിട്ടി. ഇത്രയേ ഉള്ളൂ സംഭവം, ഇത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് താഴോട്ട് നീണ്ടിരിക്കുന്ന ആ ഒരു പോർഷൻസില്ലേ, ആ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു 8 പീസ് നമുക്കിതാ ഇതുപോലെ ഒരു മടക്ക് കിട്ടും. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഒരു മടക്ക് വരുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോണത് ദാ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ആ ക്രിസ്മസ് ട്രീ പെർഫെക്റ്റ് ആയിട്ട് വരണമെങ്കിൽ ആ ഒരു കട്ടിങ്സ് വരണമല്ലോ. അപ്പോൾ ദാ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാർക്ക് ചെയ്ത പോർഷൻസ് എല്ലാം ഒരു സിസേഴ്സ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഏകദേശം നമ്മുടെ ട്രീയുടെ പരിപാടി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആ കട്ടിട്ട പോർഷനിൽ നിന്ന് ചെറുതായിട്ട് ദാ ഇതുപോലൊന്ന് താഴോട്ടൊന്ന് മടക്കി കൊടുക്കാം. അപ്പോഴേ ആ ഒരു പെർഫെക്റ്റ് ക്രിസ്മസ് ട്രീയുടെ ആ ഒരു ലുക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാ പീസസും ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ചെറിയ 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 മടക്കിട്ട് കൊടുക്കുക. എളുപ്പമാണ് ചെയ്യാനായിട്ട്. ആദ്യം നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും വീഡിയോ പ്ലേ ചെയ്തിട്ട് ചെയ്ത് നോക്കുക. എളുപ്പമാണ്. ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലതുപോലെ ഐഡിയ കിട്ടും. പിന്നെ നമുക്ക് വീഡിയോ നോക്കേണ്ട ആവശ്യമേ ഇല്ല, നമ്മൾ പഠിച്ചു പോകും കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ഞാൻ എല്ലാത്തിലും ഇതുപോലെ മടക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഒരു ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയില്ലേ. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ക്രിസ്മസ് ട്രീയുടെയൊക്കെ ലുക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ഓപ്പൺ ചെയ്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, എളുപ്പമാണ്. ഇതിൽ നമ്മൾ ഒരു തുള്ളി പോലും ഗ്ലൂ യൂസ് ചെയ്തിട്ടേ ഇല്ല.
പിന്നെ ഈ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന പോർഷൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ, അതൊരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ വൃത്തികേടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ നമ്മളെ ക്യൂക്ക് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒറിഗാമി ക്രിസ്മസ് ട്രീ റെഡി ആയിട്ടുണ്ട്. ഒരു 3D ലുക്ക് തന്നെയാണ് ഇതിനുള്ളത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അങ്ങനെയുള്ളവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണണ ആ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടും. ക്രിസ്മസ് ക്രാഫ്റ്റ് എല്ലാം തന്നെ ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി ഇൻഷാല്ലാ നാളെ കാണാം. ട്യൂസ്ഡേ ഇന്ത്യൻ ടൈം 5 മണിക്ക്, അതുപോലെ UA time 3:30. ഇന്ന് ഞാൻ കുറച്ച് ആളുകളുടെ ട്രൈഡ് പിക്സ് ഇടുന്നുണ്ട്. എല്ലാം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ആദ്യമായിട്ട് മെസ്സേജ് അയച്ചവരുടെയാണ്. അതായത് മെസ്സേജ് റിക്വസ്റ്റ് ഫോൾഡറിൽ പോയിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഏകദേശം 1.5 മാസം മുൻപ് അയച്ചേക്കുന്നതാണ്. എല്ലാവരുടെയും ട്രൈഡ് പിക്സ് ഞാൻ ഇടാം. പയ്യെ പയ്യെ ആരും ധൃതി വെക്കരുത് കേട്ടോ. ആരും വിഷമിക്കൊന്നും വേണ്ട, ആരെയും ഒഴിവാക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ട്രൈഡ് പിക്സ് അയച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പോൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. കുറേ ആളുകളൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് ഞാൻ ഇൻസ്റ്റയിലും FBയിലും അയക്കണ മെസ്സേജിനൊന്നും റിപ്ലൈ ചെയ്യുന്നില്ല എന്ന്. ഞാൻ അങ്ങനെ മെസ്സേജിന് റിപ്ലൈ ചെയ്യില്ല. എപ്പോഴാണോ നിങ്ങളുടെ ട്രൈഡ് പിക്സ് ഞാൻ സേവ് ചെയ്ത് നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ എടുക്കുന്നത്, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ സൈഡിൽ നിന്നൊരു റിപ്ലൈ കിട്ടുള്ളൂ. പിന്നെ എന്തെങ്കിലും അർജൻറ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, അവിടെ റിപ്ലൈ കിട്ടും. കാരണം എല്ലായിടത്തും പോയിട്ട് നമുക്ക് റിപ്ലൈ ചെയ്യാനുള്ളൊരു സമയമൊന്നും ഇല്ലല്ലോ. നമ്മളിപ്പോൾ ആൾട്ടർനേറ്റീവ് ഡേയ്സ് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും പോയിട്ട് റിപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം അങ്ങനെ അങ്ങ് പോവും. അതുകൊണ്ടാണ് കേട്ടോ, ആരും വിഷമിക്കുകയൊന്നും വേണ്ട അതിന് വേണ്ടിയിട്ട്. പിന്നെന്താണ് പറയാനുള്ളത്, പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫാമിലിയിലൊക്കെ ഒരുപാട് ആളുകൾ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അതുപോലെ തന്നെ ഫ്രണ്ട്സ് സർക്കിളിലുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കോളേജ് ഗ്രൂപ്പും വാട്സാപ്പ് ഗ്രൂപ്പും അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ക്രിസ്മസ് ടൈമാണ്, മാക്സിമം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഒരു റീച്ച് കിട്ടും. പിന്നെ നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്കും കുറേ കൂടെ നമ്മുടെ വീഡിയോസിന് ഒരു പ്രൊമോഷൻ കിട്ടും. അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞെന്ന് കരുതുന്നു. ഇന്ന് വീഡിയോ ഇടാനൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ക്രാഫ്റ്റ് അങ്ങ് ചെയ്തു അപ്പോൾ പിന്നെ അങ്ങ് ഇട്ടേക്കാവുന്ന ഓർത്ത്, ക്രിസ്മസ് ഒക്കെ അല്ലേ. പിന്നെ കുറേ ആളുകൾക്ക് ക്രിസ്മസ് ക്രാഫ്റ്റ് കണ്ട് മടുത്തു എന്ന് എനിക്കറിയാം. സാരമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്നും ഇടാൻ പറ്റില്ലല്ലോ, പിന്നെ അടുത്ത വർഷമല്ലേ ഇടാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും ചിലപ്പോൾ പകുതി ഐഡിയാസും ഞാൻ മറന്നു തന്നെ പോവും. അപ്പോൾ അതുകൊണ്ടാണ്, അപ്പോൾ ക്രിസ്മസ് കഴിയുമ്പോൾ നമുക്ക് ഇനി ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റൊക്കെ ചെയ്യാം. ഇനി ഒരു 10-15 ദിവസം കൂടെ അല്ലേ ഉള്ളൂ, അതുവരെയൊക്കെ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് പറഞ്ഞ് ബോറാക്കുന്നില്ല. അപ്പോൾ നമുക്ക് നാളെ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും, ഹാപ്പി ക്രാഫ്റ്റിംഗ്, ലവ് യു ഓൾ, ബൈ ബൈ.